പിരപ്പമൻകാട് പാടശേഖരത്തിൽ ഇക്കൊല്ലത്തെ നടീൽ ഉത്സവം നടത്തി. ശ്രീഭൂതനാഥൻകാവ് പരിസരത്ത് നടന്ന നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നാടക നടൻ അമൽ രാജ്ദേവ് നിർവഹിച്ചു. ഞങ്ങള് പെരപ്പങ്കാട്ടില് വിത്തെറിഞ്ഞ് കൊയ്തെടുത്തേ കൊയ്തെടുത്തേ ഞങ്ങള് നൂറോ മേനി കൊയ്തെടുത്തേ വിത്തെറിഞ്ഞ് വിത്തെറിഞ്ഞ് ഞങ്ങള് പെരപ്പങ്കാട്ടില് വിത്തെറിഞ്ഞ് ഞാറടത്തെ ഞാറടത്തെ ഞങ്ങള് ചേറ് വിളച്ചാൽ ഞാറടത്തെ. നമുക്ക് മുംബൈ പോയ ഒരു തലമുറ ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുത്തത് കൊണ്ടാണ് ഞാനടക്കമുള്ള ആളുകൾക്ക് ഇന്നീ മണ്ണിൽ ചവിട്ട് നിൽക്കാൻ ഉള്ള ഇടമുണ്ടായത്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, നമ്മുടെ പുതുതലമുറയെ എത്രത്തോളം നമ്മൾ ഈ മണ്ണിൽ ചവിട്ട് നിൽക്കാൻ നമ്മൾ പ്രാപ്തരാക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പല വീടുകളിലും, പ്രത്യേകിച്ചും നാട്ടിൻപുറങ്ങളിൽ അറിയില്ല, സിറ്റികളിൽ താമസിക്കുന്ന ഫ്ളാറ്റുകളിലും അല്ലെങ്കിൽ അടുത്തടുത്തുള്ള വീടുകളിലും ഒക്കെ നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങളോട് പറയുന്നത്, എടാ മക്കളെ നീ പുറത്തിറങ്ങരുത്, മണ്ണിൽ ചവിട്ടരുത്, മഴ നനയും, കാലിൽ ചെളി പറ്റും. ആ അമ്മ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ പറയുന്ന അച്ഛൻ മനസ്സിലാക്കുന്നില്ല, അവൻ്റെ അമ്മയോ അവൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മയോ മണ്ണിൽ ചവിട്ടി കാലിൽ ചെളിയായതുകൊണ്ടാണ് അവന് ഇന്ന് അങ്ങനെ പറയാൻ അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. നമ്മളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളോട് പുറത്തിറങ്ങുമ്പോൾ മഴ നനയും, നമ്മളൊക്കെ എത്ര മഴ നനഞ്ഞാണ് മുന്നോട്ട് വളർന്നിട്ടുള്ളതല്ലേ. നമുക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഒരുപാട് മഴ നനഞ്ഞിട്ടുണ്ട്, ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തി വളർത്തി കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട പല ആളുകൾക്കും നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്ന ചെറിയ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വീടുകൾ. ഈ അടുത്ത കാലത്ത് ഞാനൊരു ലേഖനത്തിൽ വായിച്ചത്, ഒരു 10 വർഷമൊന്നും എടുക്കണ്ട, അധികം താമസിയാതെ കേരളത്തിൻ്റെ എല്ലാ വീടുകളും വലിയ വലിയ വൃദ്ധസദനങ്ങളായി മാറും. കാരണം മക്കളൊക്കെ പഠിച്ച് വിദേശത്താണ്, വിദേശത്ത് പല കോഴ്സുകൾ പഠിക്കാൻ പോകും, പിന്നെ അവിടെ ജോലിയായി, അവിടെ കുടുംബമായി, അവിടെ ഇങ്ങ് കൂടും. വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വന്നാലായി. പിന്നെ അച്ഛനും അമ്മയും അവർക്ക് ആവശ്യം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ, ആ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുപോകും. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പരിസരത്തുള്ള ഒരുപാട് സ്കൂളിലെ കുട്ടികൾ ഈ പാടശേഖരം കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പ്രദേശം ഒരിക്കലും ഒരുപാട് അനാഥ വൃദ്ധങ്ങളാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരിടം കൂടി ആയി തീരുകയാണ്. ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി നിർവഹിച്ചു. പിരപ്പമ്മൻകാട് ഏലയിലെ ഈ വർഷത്തെ ആദ്യത്തെ കൃഷിയാണ് നമ്മുടെ ഇന്ന് നടീൽ ഉത്സവമായിട്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ 2 പ്രാവശ്യം കൃഷി ഇറക്കിയിരുന്നു. 2 പ്രാവശ്യവും നമുക്ക് ഗുണഭോക്താക്കളുടെ അവർക്ക് വളരെയേറെ സന്തോഷം പകരുന്ന തരത്തിൽ തന്നെയായിരുന്നു. നല്ല മികച്ച വിളവാണ് 2 പ്രാവശ്യം നമുക്ക് കൊയ്ത്തിൽ നിന്ന് കിട്ടിയത്. ഇപ്രാവശ്യവും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആദ്യ പ്രാവശ്യം നമ്മൾ ഏകദേശം 47.5 ഏക്കറോളം കൃഷി ഇറക്കി. അതിനുശേഷം 2ാം തീയതി 50 ഏക്കറിന് പുറത്താണ് നമ്മൾ കൃഷി ചെയ്തത്. ഇപ്പോൾ ഏകദേശം 60 ഏക്കറോളം ആണ് നമ്മൾ ഈ പാടശേഖരത്ത്. ഒരുപാട് ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. അതിൽ കുട്ടി കർഷകരുണ്ട്, കുടുംബശ്രീയുണ്ട്, സഹകരണ ബാങ്കിൻ്റെ സഹായമുണ്ട്. അപ്പം വിവിധ മേഖലയിലുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ പാടശേഖര സമിതിയുടെ കീഴിൽ പ്രവർത്തിച്ച് മുന്നേറുന്നത്. ആ കൂട്ടായ്മയുടെ ഒത്തൊരുമയും ഐക്യവുമാണ് നമ്മുടെ ഈ പാടശേഖര സമിതിയുടെ കൃഷിയുടെ വിജയത്തിന് കാരണം എന്നുള്ളതാണ് എനിക്കിവിടെ തൽക്കാലം പറയാനുള്ളത്. ഇപ്പോഴും നല്ല രീതിയിൽ, മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് കൃഷി മാത്രമല്ല ഒരു ടൂറിസം മേഖലയും
അല്ലെങ്കിൽ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനും കൂടെ ഉള്ള ഒരു സജീവമായിട്ടുള്ള ശ്രമം നമ്മുടെ ഈ പാടശേഖര സമിതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള വസ്തുതയും കൂടെ എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും മികവുറ്റ രീതിയിൽ മികച്ച പ്രവർത്തനവുമായിട്ട് പെരുപ്പമ്മൻകാട് പാടശേഖര സമിതി മുന്നോട്ട് പോവുകയാണ്. വാർഡ് മെമ്പർ വി ഷൈനി അധ്യക്ഷയായി, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു രവീന്ദ്രൻ, ഉപദേശക സമിതി അംഗം ബി രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ പി നന്ദുരാജ്, പാടശേഖര സമിതി പ്രസിഡന്റ് സാബു വിആർ, സെക്രട്ടറി അൻഫാറെ, സൗഹൃദ സംഘം ചെയർമാൻ രതീഷ് രവീന്ദ്രൻ, കൺവീനർ ബിജു മാറ്റാടിയിൽ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, ആറ്റിങ്ങൽ.